പരുക്കൻ കഥാപാത്രങ്ങളിലൂടെ ജനപ്രീതി നേടിയ നടനാണ് ജി കെ പിള്ള. ടെലിവിഷൻ പരമ്പരകളിലൂടെ ഗൃഹസദസ്സുകൾക്കും പ്രിയങ്കരനായി. ചിട്ടയായ ജീവിതശൈലി കരുത്താക്കി 6 പതിറ്റാണ്ടിലേറെ നീണ്ട കലാജീവിതത്തിനുടമയാണ് അദ്ദേഹം. ചെയ്ത തെറ്റിനും മകനെ പടിയിറക്കി വിട്ടവനാ കൃഷ്ണവാര്യർ. അന്നൊളിച്ചോടി ആ പരനാറിയെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ മുന്നിലിട്ട് തന്നാൽ നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും. ആകാരത്തിലും കനത്ത ശബ്ദത്തിലും ആഠ്യത്വം തുളുമ്പുന്ന കഥാപാത്രങ്ങളിലൂടെ 65 വർഷമാണ് ജി കേശവപിള്ള എന്ന ജി കെ പിള്ള മലയാള ചലച്ചിത്ര രംഗത്ത് തുടർന്നത്. ഇത്രയും കാലം കലാരംഗത്ത് ചെലവിട്ടവർ അപൂർവം. ചിറയിൻ കീഴിൽ 1924 ജനിച്ച ജി കെ പിള്ള 14 വയസ്സിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് സ്വാതന്ത്ര്യസമര സേനാനിയായി. 2ാം ലോകമഹായുദ്ധകാലത്ത് പട്ടാളത്തിൽ ആളെയെടുക്കുന്നുണ്ടെന്നറിഞ്ഞ് പട്ടാളത്തിൽ ചേർന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 13 വർഷം സേവനമനുഷ്ഠിച്ചു. നാട്ടുകാരനും ബാല്യകാല സുഹൃത്തുമായിരുന്ന പ്രേംനസീർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതറിഞ്ഞപ്പോൾ സിനിമാമോഹം ജി കെ പിള്ളയെയും പിടികൂടി. അതോടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള 15 വർഷം എന്ന കാലാവധിക്ക് പോലും കാത്തു നിൽക്കാതെ ജി കെ പിള്ള പട്ടാള ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോന്നു. ആയിരത്തി തൊള്ളായിരത്തി 64 സ്നേഹസീമയിൽ വൃദ്ധവേഷം ചെയ്തുകൊണ്ട് വെള്ളിത്തിരയിലെത്തി. 8ാമത്തെ സിനിമ വരെ പ്രായം ചെന്നവരെയാണ് അവതരിപ്പിച്ചത്. നായർ പിടിച്ച പുലിവാലിലെ വില്ലൻ വേഷം വഴിത്തിരിവായി. തെറിപ്പിക്കണമെങ്കിൽ പണം വേണം, കുറച്ച് കാശുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരെ വലവെച്ച് പിടിച്ച് കുറുപ്പിന്റെ കടയിൽ കൊണ്ട് തള്ളുമായിരുന്നു. കൊമ്പൻ മീശയും പരുക്കൻ ഭാവവും പിള്ളയ്ക്ക് സ്ഥിരം വില്ലന്റെ കിരീടം നൽകി. കൊച്ചിൻ എക്സ്പ്രസ്, കണ്ണൂർ ഡീലക്സ്, മറവിൽ തെരുവ് സൂക്ഷിക്കുക, കൊടുമുടികൾ തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ വില്ലൻ വേഷം ശ്രദ്ധേയമായി. ഞാൻ എന്തു പറയാനാണ് സാർ, ഈ ഹോട്ടലിനെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ശത്രുക്കാരെങ്കിലും ചെയ്യുന്ന ദ്രോഹമായിരിക്കും ഇതെല്ലാം. പൊന്നാപുരം കോട്ട, തുമ്പോലാർച്ച, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, തച്ചോളി അമ്പു, പടയോട്ടം തുടങ്ങിയ വടക്കൻപാട്ട് പ്രമേയമാക്കിയ ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1988 ഓഗസ്റ്റ് 1 എന്ന ചിത്രത്തിന് ശേഷം 10 വർഷം സിനിമാ ലോകത്ത് നിന്ന് വിട്ടുനിന്നു. 2001 ഈ രാവിൽ എന്ന ചിത്രത്തിലൂടെയാണ് മടങ്ങി വന്നത്. 2010 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ കാര്യസ്ഥനിൽ മധുവിനൊപ്പം സുപ്രധാന വേഷം അഭിനയിച്ചു. എടോ, തനിക്ക് ചേർന്നത് മേജർ നായർ എന്ന പേരല്ല, മേജർ നാരദൻ എന്ന. 90ാം ജന്മദിനത്തിൽ KPCC അദ്ദേഹത്തെ ആദരിച്ചു. ആദ്യമായാണ് ഒരു ചലച്ചിത്ര നടന് KPCC ഇത്തരമൊരു സ്വീകരണവും ആദരവും നൽകിയത്. പട്ടാളത്തിൽ ശീലിച്ച ചിട്ടകൾ ജി കെ പിള്ള കൈവിട്ടില്ല. ആഹാരക്രമത്തിൽ എപ്പോഴും കടുത്ത കൃത്യനിഷ്ഠയായിരുന്നു. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കില്ല. നവതി പിന്നിട്ടിട്ടും കലാരംഗത്ത് തുടരാനായത് ഈ ജീവിതശൈലിയാണ്. ധാരാളം ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ച അദ്ദേഹം മഴവിൽ മനോരമയിലെ മാനസവീണ എന്ന സീരിയലിലും പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.